നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ട ഏകാദശി മഹോത്സവം ഡിസംബർ ഇരുപത്തിമൂന്നിന് ആഘോഷിക്കും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും ചേർന്നാണ് ഏകാദശി മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത് ഡിസംബർ പതിനാലിന് വൈകിട്ട് മണി മുതൽ കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ അധ്യക്ഷനാകും ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് കുറൂരമ്മയും കൃഷ്ണനും എന്ന കഥയിൽ നൃത്താവിഷ്കാരവും പതിനാറിന് മോഹിനിയാട്ടം കഥകളി എന്നിവയും നടക്കും പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന നൃത്തോത്സവം കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിന് ഓട്ടൻതുള്ളൽ അരങ്ങേറും പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് സാക്സോഫോൺ ഫ്യൂഷൻ നടക്കും പത്തൊൻപതിന് വൈകിട്ട് ആറിന് ആരംഭിക്കുന്ന സംഗീതോത്സവം ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് വൈകിട്ട് ആറ് നാൽപ്പത്തി സംഗീത സന്ധ്യ നടക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് ചെറുതേവറ ദിനാചരണ ഘോഷയാത്ര നടക്കും ആറിന് നടക്കുന്ന വൈദ്യ സംഗമവും ധന്വന്തിരി പുരസ്കാര സമർപ്പണ ചടങ്ങും എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും എട്ടിന് ഉച്ചതിരിഞ്ഞ മൂന്നിന് കൂത്തും വൈകിട്ട് ആറിന് ഭക്തിഗാന സന്ധ്യയും നടക്കും ഈ വർഷത്തെ വൈകുണ്ട ഏകാദശി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുവിധം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഈ പതിനാലാം തീയതി മുതൽ ഈ ഏകാദശിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക കലാപരിപാടികൾ ക്ക് തുടക്കമാവുകയാണ് പ്രഗത്ഭരായ കലാകാരന്മാരെ എല്ലാവരെയും നമ്മൾ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ കലാപരിപാടികളും അതല്ലെങ്കിൽ ആഘോഷ പരിപാടികളും സാംസ്കാരിക പരിപാടികളുമൊക്കെയായി ക്ഷണിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി കൂടുതൽ എത്തട്ടെ ഒരു ആഗ്രഹമാണ് നമുക്കതിൻ്റെ പിന്നിലുള്ളത് ഇരുപത്തിയൊന്നാം തീയതി നമ്മളൊരു വൈദ്യസംഗമവും അതുപോലെ തന്നെ ധനവരി പുരസ്കാര സമർപ്പണവുമുണ്ട് പിന്നെ ഏകാദശിയുടെ അടുത്ത അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മളൊരു അനുസ്മരണം എന്നുള്ള രീതിയിലൊരു ഘോഷയാത്രയും ഈ ഇരുപത്തൊന്നാം തീയതി ഉണ്ട് ആനകളായാലും വാദി കലാകാരന്മാരായാലും അവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യം തന്നെ ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ വർഷത്തെ ഈ ഏകാദശിയോടനുബന്ധിച്ച് നമ്മൾ തയ്യാറായിട്ടുള്ളത് ഇരുപത്തിമൂന്നിന് ഏകാദശി ദിവസം പുലർച്ചെ നാലിന് നിർമാല്യ ദർശനം രാവിലെ എട്ടിന് സംഗീതാർച്ചന പത്തിന് പഞ്ചരത്ന കീർത്തനാലാപനം പത്ത് മുപ്പതിന് പ്രസാദൂട്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കാഴ്ച പഞ്ചവാദ്യം മേളം എന്നിവ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന സ്പെഷ്യൽ നാഥസ്വരം ഏഴിന് ഭക്തിഗാനമേള രാത്രി പത്തിന് വിളക്കിനെഴുന്നെളിപ്പ് തായമ്പക കേളി കൊമ്പ് പറ്റ് കുഴൽപ്പറ്റ് പഞ്ചവാദ്യം മേളം ഡബിൾ തായമ്പക നാദസര കച്ചേരി എന്നിവ നടക്കും പതിനായിരം പേർക്ക് പ്രസാദൂട്ട് നൽകുമെന്നും ഏകാദശിക്കെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളും ഒരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ഓഫീസർ പി ബി ബിജു ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ടി കെ ശിവൻ എൻ കെ ഗോപാലൻ പി സി അബാൽമണി എന്നിവർ പങ്കെടുത്തു